ഇങ്ങോട്ട് നോക്കിട്ട് പറ ഞങ്ങൾ അരിക്കൊമ്പനെ പിടിക്കാൻ പോകും. ഞാൻ തക്കുള്ളു ഗായ്സ്, ഞങ്ങൾ അരിക്കൊമ്പനെ പിടിക്കാൻ പോകും കേട്ടോ. നമ്മുടെ ഷെഡിന്റെ അടുത്ത് അരിക്കൊമ്പൻ വന്നിട്ടുണ്ടല്ലേ പുന്നറെ. എവിടെയാ അരിക്കൊമ്പൻ? കാണിച്ചു കൊടുത്തേ. അവിടെ നിപ്പുണ്ടല്ലേ. അപ്പൊ ഞാനും തക്കടും പുന്നരെ കൊണ്ട് അരിക്കൊമ്പനെ പിടിക്കാൻ പോവാണേ. പോവാ നമ്മള്. ഗായ്സ്, നമ്മുടെ ഈ ഷെഡിന്റെ അടുത്ത് അരിക്കൊമ്പൻ വന്ന് കുത്താൻ നോക്കിട്ടോ. അപ്പൊ നമ്മൾ അരിക്കൊമ്പനെ പിടിക്കാൻ ഞങ്ങൾ തക്കടും പുന്നരെയും കൂടി പോവാൻ പോവാണേ. അപ്പൊ നടക്ക്, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ പൊന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങോട്ട് വാ, തക്കട് വാ, പോവാ, വാ, കമോൺ, പുറകെ വാ. എവിടെ പോയി? ഇങ്ങോട്ട് വാ. ഓ, സൈഡിലുണ്ട്. പിടിക്ക്, പിടിക്കടാ. പിടിച്ചോ? കാണിച്ച്. അത് കിട്ടിയിട്ടില്ല പൊന്നു. തക്കുട് പിടിക്ക എന്നാല്. അരിക്കൊമ്പനെ പിടി. കിട്ടിയിട്ടില്ലേ? തപ്പി പിടി, അതിന്റെ ഉള്ളുണ്ട്. ആരാദ്യം പിടിക്കുന്ന നോക്കട്ടെ. അയ്യോ, രസയില്ലേ. പിടിച്ചോ? പുന്നറിനെ നേസ്രി പോയി കൂട്ടിക്കൊണ്ട് വരുന്ന വഴി കേട്ടോ. പിടിച്ചോ? കിട്ടിയോ? നോക്കട്ടെ. അതിന്റെ അതൊന്നും ഇല്ലടി പൊന്നു. എന്താണ് അരിക്കൊമ്പനെതിരെ ഉള്ള ഭയങ്കര പരിപാടി കേട്ടോ. കപ്പോ കിട്ടിയോ? നടക്ക്, നമുക്ക് മമ്മീനെ അടുത്തല്ല. നടക്ക്, നടക്ക്. കിട്ടിയില്ലേ? നമുക്ക് ഇനി വരുമ്പം പിടിക്കാം. ഗൈസ്, രണ്ട് മൂന്ന് ദിവസമായി ഞാൻ മര്യാദയ്ക്ക് ലെങ്ത്തുള്ള വീഡിയോ ചെയ്തിട്ട്. വേറെ പ്രശ്നമൊന്നുമല്ല, ഞാൻ കാണിച്ചു തരാം. വലിയ വലിയ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പുറത്തു പോയിട്ട് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എങ്കിൽ ഞാനിപ്പം ഒരു മൂന്നാലഞ്ച് ദിവസമായിട്ട് മര്യാദയ്ക്കുള്ള വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല. അങ്ങനത്തെ ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം എന്ന് വെച്ചാൽ പപ്പ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇവ സമയത്ത് പപ്പ എന്നെ പുണ്ണ് ഇത് കാണിച്ചു കൊടുക്കട്ടെ. ഇത് കണ്ടോ, ഇവിടെ നോക്ക്. സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, തക്കോട് തല വെച്ചിട്ട് ഇടിച്ചതാണ്. ചുണ്ട് കീറിയിരിക്കുക. വാ വാ വാ, ഇങ്ങോട്ട് വാ, വീഴാണ്ട് വാ. അപ്പോൾ എനിക്ക് ശരിക്കും വർത്തമാനം പറയാനാവുന്നില്ല, ഭയങ്കര റിസ്ക്കായി. ഇന്നിപ്പം കുറച്ചൊന്ന് കുറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചെങ്കിലും വർത്തമാനം പറയുന്നത് കേട്ടോ. അല്ല, എനിക്ക് വർത്തമാനം പറയാനാവുന്നില്ല. തുണ്ട് ഒട്ടിപ്പോവാ, ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നാക്ക്, നാക്കിൻ്റെ അറ്റത്തൊക്കെ മൊത്തം തോലി പോയി. വായ്പുണ്ണ് എന്ന് പറഞ്ഞാൽ ഓവറായി പോവല്ലാണ് ഞാൻ കാണിച്ചിട്ടൊക്കെ ഇരിക്കുവാണ്. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ വേണ്ടി, എനിക്ക് വീഡിയോ ചെയ്യാന്നാണ് ഞാൻ കലകലകലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് വലിയ വർത്തമാനം പറയാൻ. ആ, അതെന്തുവാ, അരിക്കൊമ്പൻ്റെ കുഞ്ഞാ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ശരിക്കുള്ള വീഡിയോ ചെയ്തത്. എനിക്ക് പപ്പാൻ്റെ അടുത്ത് പോയി, ഞാനും പപ്പയും കൂടെ മൂന്നാല് സ്ഥലമൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട്. അവിടെ പോയി വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു പിള്ളേരെ കൊണ്ടൊക്കെ. പക്ഷേ എങ്കിൽ ശരിക്ക് വർത്താൻ ഇപ്പം ചെറുതായിട്ട് ഇന്നത്തെ ദിവസം മരുന്ന് പിടിച്ചപ്പോൾ ചെറിയൊരു മാറ്റം വന്നു, അതുകൊണ്ടാണ്. അല്ല, എനിക്ക് തീരെ പറ്റുന്നില്ല. ഞാൻ കാണിച്ചു തരാവേ, ഇങ്ങനെ കാണിക്കാൻ നടത്തില്ല. ഇതുണ്ടോ, ചെറിയൻ്റെ ഇവിടെ തക്കോട് തല വെച്ചിട്ട് ഇടിച്ചതാണ്. ഇടിച്ചിട്ട് വല്ലാണ്ട് പുണ്ണായിട്ടുണ്ട്, ഭയങ്കര വേദന. ഒരു ഭക്ഷണം കഴിക്കാനാവുന്നില്ല, ശരിക്ക് വർത്താനം പറയാനാവുന്നില്ല, ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇന്നലെ മിനിങ്ങാന്നൊക്കെ ആയിട്ട് പിള്ളേരുടെ ചെറിയ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ, പറ്റാത്തോണ്ടാണ്. ഏ, നീ വീഡിയോ എടുക്കുന്നോ? തക്കട് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാന്ന്. ഇവൻ വലിയ ആളെ, ഇവന് എൻ്റെ കൂടെ എവിടെയും വിടുവല്ലേ. പുന്നറിനെ കൂട്ടാൻ വന്ന തക്കട് എന്നോട് പോകുന്നു. നീ വീഡിയോ എടുക്കുവോ? തക്കട് വീഡിയോ എടുത്താൽ എന്താവും നമുക്ക് നോക്കാവേ. ഫോൺ എടുക്കാം, എന്താ നോക്കട്ടെ, എന്താ സംഭവം. അവൻ തടുത്തിട്ട് ഞാൻ. ആ, ഇങ്ങനെയാ വീഡിയോ എടുക്കുന്നേ. നേരെ പിടിച്ചേ, പപ്പാനെ കാണുന്നുണ്ടോ നോക്കട്ടെ. എവിടെയാ, കിട്ടുന്നുണ്ടോ? എന്ത്, എന്തുവാ കിട്ടുന്നേ? ഇങ്ങനെ വീഡിയോ, എൻ്റെ കണ്ണു മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ ഗൈസ്, രണ്ടു ദിവസം കൊണ്ട് അസുഖം വന്ന അടിപൊളി വീഡിയോ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അരിക്കൊപ്പം അല്ലാത്ത വിഷയം, നല്ല അടിപൊളി വിഷയമായിട്ട് വരും കേട്ടോ. ബൈ.